തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും തൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്നുമുള്ള അതിതീവ്രമായ ആഗ്രഹത്തോടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ എത്തിച്ചേരുന്നു. അന്നത്തെ ഭാരതത്തിലെ പ്രമുഖനായ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയോട് തൻ്റെ ആഗ്രഹം പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഗാന്ധിജിക്ക് ഒരു ഉപദേശം കൊടുത്തു. താങ്കൾ ഇവിടെ നിന്ന് പോയപ്പോഴുള്ള ഭാരതമല്ല ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഭാരതത്തിനെ അനുഭവിച്ചറിയണം. അടുത്ത ഒരു വർഷം താങ്കൾ ഭാരതം ചുറ്റി സഞ്ചരിക്കൂ, ഒരു വാക്ക് പോലും ഉരിയാടേണ്ടതില്ല, നിരീക്ഷിക്കൂ, അനുഭവിച്ചറിയൂ, അതിനുശേഷം പ്രവർത്തനം ആരംഭിക്കൂ. ആ ഉപദേശപ്രകാരം മഹാത്മാഗാന്ധിജി ഭാരതം ചുറ്റി സഞ്ചരിച്ചു, ഭാരതീയരുടെ വേദനകൾ അനുഭവിച്ചറിഞ്ഞു, ഭാരതീയ സംസ്കാരം എന്താണെന്നറിഞ്ഞു. അതുകൊണ്ട് ഉൾക്കരുത്തുള്ള ഒരു നേതാവുണ്ടായി, ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനമുള്ള ഒരു നേതാവുണ്ടായി. പക്ഷേ ഇങ്ങനെ ഒരു ഉപദേശം, ഭാരതം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം മതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുശേഷം മതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടത് എന്ന ഒരു ഉപദേശം ഗാന്ധിജി നെഹ്റുവിന് നൽകിയിരുന്നുവെങ്കിൽ ഭാരതത്തിനെ കുറെ കൂടി നന്നായി അദ്ദേഹം മനസ്സിലാക്കുമായിരുന്നു, ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുമായിരുന്നു.